കേരള സർവകലാശാല വൈസ് ചാൻസലറെ KSU ഉപരോധിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. KSU പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് തന്നെ നീക്കം ചെയ്യുകയാണ്. പ്രിൻസ് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. പ്രിൻസ്, എന്തൊക്കെയാണ് സംഭവിച്ചത്? KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധം അത്ര അക്രമാസക്തമായ രീതിയിലേക്ക് മാറുകയാണ്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗമാണ് കാണുന്നത്. കുറച്ച് പ്രവർത്തകർ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ. കേരള സർവകലാശാല വൈസ് ചാൻസലറെ KSU പ്രവർത്തകർ ഉപരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പോലീസ് പ്രവർത്തകരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. കുറച്ചു പേർ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിൻ്റെ വിവരങ്ങളും ഇപ്പോൾ പ്രിൻസ് നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ സംഘർഷസ്ഥിതി അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. പ്രിൻസ്, ഇപ്പോൾ സംഘർഷസ്ഥിതി അവസാനിച്ചോ? സംഘർഷസ്ഥിതി അവസാനിച്ചിരിക്കുകയാണ്. എന്നാലും കെട്ടിടത്തിന് മുകളിൽ കയറി പ്രവർത്തകർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രവർത്തകരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അനുനയിപ്പിച്ച് അവരെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. KSU പ്രവർത്തകർ കേരള സർവകലാശാല വൈസ് ചാൻസലറെ ഉപരോധിച്ച് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. പക്ഷേ ചിലർ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് ഇപ്പോഴും. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് ചെന്ന് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ സംഘർഷസ്ഥിതി അവസാനിച്ചിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് പോവാതിരിക്കാനായി പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നവരെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. താഴെ ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളിയും തുടരുകയാണ്. വൈസ് ചാൻസലറെ ഉപരോധിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തു. എന്നിട്ടും സംഘർഷസ്ഥിതി അവസാനിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രവർത്തകരെ അനുനയിപ്പിച്ച് താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ. അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പോൾ KSU നേതാക്കൾ കൂടുതൽ കടുത്ത സമരരീതികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു വിഭാഗം KSU നേതാക്കൾ ഇപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി. കേരള സർവകലാശാലയുടെ ഏറ്റവും ഉയരത്തിലുള്ള
ഒരു സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. ഈ സമയത്തെല്ലാം തന്നെ ഇത് ഈ വാതിലുകൾ അടക്കേണ്ടതാണ്, ഗ്രില്ല് വെച്ച് അടക്കേണ്ടതാണ്. എന്നാൽ അത്തരം നടപടിയെല്ലാം തന്നെ പരാജയപ്പെട്ടു. ഇതോടുകൂടിയാണ് കെ എസ് യു പ്രവർത്തകർ മുകളിലേക്ക് കയറിയത്. ഇപ്പോൾ കെ എസ് യു നേരാക്കൾ ഇവരെ അനുമതിപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നൊന്നായി പുറത്തു വരുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയാണ് കെ എസ് യു സമരം തുടങ്ങിവെച്ചത്. ഇന്ന് തുടർ സമരം എന്ന രീതിയിലാണ് അവർ ഇവിടെ എത്തിയത്. സമരവുമായി എത്തി ഇതിനുശേഷം ഇവർ മുകളിലേക്ക് കയറുകയായിരുന്നു. ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇതിൽ അടിയന്തര ഇടപെടൽ വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇതിന് പിന്നാലെയാണ് നേതാക്കൾ ഇവരെ അനുനയിപ്പിക്കാനായി എത്തിയത്. നേതാക്കൾ അനുനയിപ്പിക്കാനായി എത്തിയിട്ടും ഇവർ ഇതുവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവർ മുകളിൽ തന്നെയാണ് ഉള്ളത്. ഏറെ നാളായി ഈ നാടകീയരംഗങ്ങൾ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എല്ലാം ഈ സർവകലാശാല ജീവനക്കാരെല്ലാം തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി ഇരിക്കുകയാണ്, പുറത്തിറങ്ങി മാറി നിൽക്കുകയാണ്. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെയും മറ്റുള്ളവരെയും ഇപ്പോൾ പുറത്തു നിർത്തിയിരിക്കുകയാണ്. പോലീസും മറ്റു സംഘങ്ങളും ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവർക്കും ഇവരെ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇനി കെ എസ് യു നേതാക്കളുമായുള്ള ചർച്ച ഇനി ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഒരു ഭാഗം കെ എസ് യു നേതാക്കൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസിനുള്ളിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഏറെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ് അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും തുടർന്ന് പിന്നാലെ വന്ന പരീക്ഷാ ക്രമക്കേടുകളുടെ തെളിവ് സഹിതം പുറത്തു വന്ന പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ചും ഇപ്പോൾ കെ എസ് യു ഉയർത്തുന്നത്. ഇന്നലെ എത്തി ഇതിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞിരുന്നു. ഇന്ന് പോലീസിന്റെ ഈ നീക്കമുള്ളതിനെ പരാജയപ്പെടുത്തി ഏറെ എന്താ പറയാ ആസൂത്രണത്തോടുകൂടി ബോധപൂർവമായ രീതിയിൽ ഏറെ ആസൂത്രത്തോടെയാണ് കെ എസ് യു നേതാക്കൾ ഈ അങ്കണത്തിലേക്ക് ഈ കോമ്പൗണ്ടിലേക്ക് കയറിയത്. എന്നിട്ട് ഇവർ മുകളിലെത്തുകയായിരുന്നു. ഇപ്പോൾ കെ എസ് യു നേതാക്കൾ മുദ്ര വിളിക്കുന്നുണ്ട്. കെ എസ് യു നേതാക്കളെ പോലീസ് ഇപ്പോൾ പോലീസിന്റെ നടുവിൽ നിന്നുകൊണ്ട് കെ എസ് യു നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സർവകലാശാല കോമ്പൗണ്ടിനുള്ളിൽ നടക്കുന്ന രംഗങ്ങൾ. കേരള സർവകലാശാല ആസ്ഥാനത്തെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘം കെ എസ് യു പ്രവർത്തകർ വളരെ ആസൂത്രിതമായി തന്നെ, അനൂപ് പറഞ്ഞതുപോലെ ആസൂത്രിതമായി തന്നെ കെട്ടിടത്തിനുള്ളിലേക്ക് എത്തി ഉള്ളിൽ കടന്നുകൂടി. പറയൂ അനൂപ്. അളകനന്ദ, ഇപ്പോൾ കെ എസ് യു നേതാക്കൾ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ നാടകീയ സംഭവങ്ങൾക്ക് അല്പം അയവ് വന്നിരിക്കുന്നു. നേതാക്കളുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് ഇപ്പോൾ ഈ കെ എസ് യു പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്ത് താഴേക്കുള്ള, അതായത് ആ പടിക്കെട്ടുകളിലേക്ക്, പടവുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പടവുകളിൽ ഇപ്പോൾ കെ എസ് യു നേതാക്കൾ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടത്തിയ കാണാൻ കഴിയുന്നത്. ഒരു ആത്മഹത്യാ ശ്രമവും മറ്റ് നാടകീയ സംഭവ വികാസങ്ങളും അരങ്ങേറെങ്കിൽ ഇപ്പോൾ കെ എസ് യു നേതാക്കൾ എത്തി ഒരു ചർച്ച നടത്തിയതിന്റെ ഭാഗമായി ഇപ്പോൾ ആത്മഹത്യാ ഭീഷണി മുടക്കിയ കെ എസ് യു പ്രവർത്തകർ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഏതെങ്കിലും രീതിയിൽ അധികൃതരുമായി ചർച്ച നടത്തിയതിനെ സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങൾ വ്യക്തമല്ല. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നെങ്കിലും ഉറപ്പ് സർവകലാശാല അധികൃതർ ഈ കെ എസ് യു പ്രവർത്തകർക്ക് നേതാക്കളും നൽകിയോ എന്നും വ്യക്തമല്ല. എന്തായാലും ഇപ്പോഴും ഈ സമരം മുന്നോട്ട് പോവുകയാണ്. കേരള സർവകലാശാല ആസ്ഥാനത്ത് കെ എസ് യു പ്രവർത്തകർ ആ പടവുകളിൽ ഇരുന്നുകൊണ്ട്, അതായത് ഈ പടവുകൾ വഴിയാണ് ബി സി അടക്കം പരീക്ഷാ കേന്ദ്രം അടക്കം പ്രധാനപ്പെട്ട ചുമതലയുള്ള ആൾക്കാർ കടന്നു പോകേണ്ടത്. ആ പടവുകളിൽ കുത്തിയിരുന്നുകൊണ്ട് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കെ എസ് യു പ്രവർത്തകർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കെ എസ് യു പ്രവർത്തകർ താഴേക്ക് ഇറങ്ങിയത് ഇപ്പോൾ പോലീസിനും സർവകലാശാല ജീവനക്കാർക്കും ആശ്വാസകരമാണ്. എന്നാൽ ഇവർ കോമ്പൗണ്ടിന് പുറത്തു പോകാൻ തയ്യാറായിട്ടില്ല. കെ എസ് യു തുടർ സമരങ്ങളാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കെ എസ് യു ഏറ്റവും ആദ്യമായി ഈ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് സംഘടിതമായി മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ച് കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ തൊട്ട് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചാണ് ഇന്നലെ കെ എസ് യു പ്രവർത്തകരെ മടക്കി അയച്ചത്. ഇന്ന് കൂടുതൽ ശക്തമായ സമര പരിപാടികളുമായി കെ എസ് യു രംഗത്തെത്തി. കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അഭിജിത്ത് നിരാഹാരം ആരംഭിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. മറ്റൊരു വിഭാഗമാണ് ഇപ്പോൾ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ആസൂത്രണത്തോടു കൂടി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കടന്നു മുയത്ത് നിലയിലേക്ക് എത്തിയത്. കെ എസ് യു സമരമാനുഷ്ഠിക്കാൻ ഈ ഗ്രില്ലുകൾ അടക്കാറാണ് പതിവ്. എന്നാൽ ഇവർ അത്തരത്തിൽ കൃത്യമായി മുൻകൂട്ടി അറിയിക്കാത്തതോടു കൂടി ഇവരെ കടന്നു കയറുന്നത് തടയുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും പരാജയപ്പെട്ടു. തുടർന്നാണ് അവർ മുകളിലെത്തി മുദ്രാവാക്യം വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുടക്കിയത്. കാര്യങ്ങൾ കൈവിട്ട് പോകും എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് നേതാക്കൾ ഇടപെട്ടത്. നേതാക്കൾ വന്ന് സംസാരിച്ചു. അപ്പോഴും അവർ പിന്മാറാൻ തയ്യാറായില്ല. തുടർന്ന് വീണ്ടും ചർച്ച നടത്തിയതിന്റെ ഭാഗമായാണ് വാക്ക് കേട്ടുകൊണ്ട് മറ്റ് പ്രവർത്തകർ താടെ ഇറങ്ങി വന്നത്. അവർ ഇപ്പോൾ ഈ പടവുകളിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വൻ പോലീസ് സന്നാഹവും സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ട്. സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് അനൂപ് ബാലചന്ദ്രൻ നൽകിയത്.